ഞാനിപ്പോൾ ഇനി ഇടവേള ബാബുവിൻ്റെ ഇംഗ്ലീഷോ എൻ്റെ ഇംഗ്ലീഷിൻ്റെ പരിജ്ഞാനക്കുറവോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. അദ്ദേഹം, ഞാൻ പ്രൊഫസറല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വിക്കിപീഡിയ അർത്ഥമല്ല ഇവിടെ ഞങ്ങളെ ചോദിച്ചത്. ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതും ക്ലബ് എന്ന വാക്കിൻ്റെ വിക്കിപീഡിയ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ, ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പറഞ്ഞു. അന്ന് പറഞ്ഞ നിലപാട് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. മറ്റൊരു അതിജീവിതരായ ഒരു വിഷയം വന്നപ്പോൾ ആ ഒരു കേസ് വന്നു. ആ കേസിൽ ദിലീപ് എന്ന് പറയുന്ന അംഗത്തോട് എന്ത് നിലപാടെടുത്തു? ഒന്നുകിൽ ദിലീപ് രാജിവെച്ചതാണ്, ഞാൻ ഒന്നും പറഞ്ഞല്ലോ, ദിലീപ് രാജിവെച്ചതാണെങ്കിൽ രാജി, അതല്ല ശ്രീ മോഹൻലാൽ ആവശ്യപ്പെട്ടിട്ടാണ് ദിലീപ് രാജിവെച്ചെങ്കിൽ മോഹൻലാൽ ഇദ്ദേഹത്തോടും രാജിവെക്കാൻ ആവശ്യപ്പെടണം. അത്രേ പറഞ്ഞുള്ളൂ. അതൊരു വിശ്വസ്തത വേണ്ടേ? സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന വളരെ നിസ്സാരമായി അമ്മ എന്ന സംഘടനയുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സെക്രട്ടറി തന്നെ, ഇത് ക്ലബ്ബാണ്, ക്ലബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തുചേരുന്ന സ്ഥലമാണ്, എന്തെങ്കിലും ഒരു സത്യ ലക്ഷ്യത്തോടെ ഒത്തുചേരുന്നവരുടെ ഒരു കേന്ദ്രമാണ് ക്ലബ് എന്നൊക്കെയുള്ള, അതൊക്കെ അറിയാവുന്നേ, അതൊക്കെ മലയാളികൾക്കറിയാം, എനിക്കും അറിയാം. പിന്നെ ഇംഗ്ലീഷ് ഇദ്ദേഹത്തെ പോലെ ഇംഗ്ലീഷ് പ്രൊഫസറൊന്നും അല്ല നമ്മളതുകൊണ്ട് വിക്കിപീഡിയ നോക്കി പറയാനൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ അതിൻ്റെ അർത്ഥം ചോദിച്ചില്ല. പിന്നെ ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, ഇവരെ അവരുടെ ഒന്നും കാര്യം വന്നപ്പോൾ ഇതുപോലെ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ പ്രിയങ്ക എന്ന കുട്ടിയുടെ കാര്യത്തിൽ പറയേണ്ട കാര്യം എന്താണ്? അതൊരു സാമ്പത്തിക പ്രശ്നമായിരുന്നു, അതിനെ ബഹുമാനപ്പെട്ട കോടതി ആ കുട്ടിയെ വെറുതെ വിട്ടു. എന്തിനാണ് ജഗദീഷ് കുമാർ എന്നൊരു നല്ല മനുഷ്യനെ ഇതിലേക്ക് എന്തിനു വലിച്ചടിക്കുന്നു? അദ്ദേഹത്തിൻ്റെ പ്രശ്നവും കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടതാണ്. കുറ്റക്കാരനല്ല അദ്ദേഹം. ഇവിടുത്തെ സാഹചര്യം അതല്ല. അന്നത്തെ ഒരു സാഹചര്യമല്ല ഇന്നത്തെ അമ്മയുടെ സാഹചര്യം. കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും അമ്മയെ ഉറ്റുനോക്കുന്ന, അമ്മ എന്ന സംഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി അതെന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അമ്മയുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ സെക്രട്ടറി നടത്താൻ പാടില്ല. അതിനെ സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പിന്നെ ഞാൻ ബിനീഷ് കോടിയേരിയുടെ കാര്യം പറഞ്ഞിട്ടില്ല, ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല, എന്നോട് ആരും അഭിപ്രായം ചോദിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഒരു സംശയം ആർക്കും വേണ്ട. ഞാൻ അന്ന് ഒട്ടാരക്കരയിലാണ് ഉണ്ടായിരുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ സംഭവം, കാരണം ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ തന്നെ വിളിച്ചപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് അത് മാറ്റി. അവരോട് മാധ്യമങ്ങളോട് പറഞ്ഞു കൊടുത്ത് ഞാനും മുകേഷ് എതിർക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്താണ് അതിനകത്ത് ഇരുന്നുകൊണ്ട്. മാധ്യമങ്ങളെല്ലാം പുറത്ത് നിൽക്കില്ല, അവർക്ക് അങ്ങനെ അറിയാൻ പറ്റും? ഞാൻ ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല, എനിക്കറിയത്തുമില്ല, എന്നോട് എന്ത് നടപടിയെടുക്കണമെന്ന് ചോദിച്ചിട്ടുമില്ല. അതിനകത്ത് ദിലീപ് രാജിവെച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടത്തിലായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം ശ്രീ മോഹൻലാൽ ആവശ്യപ്പെട്ടതുകൊണ്ടായിരിക്കും. ഞാൻ ഇടവേള ബാബുവിനോട് ഉള്ള ചോദ്യം നിർത്തി, കാരണം അദ്ദേഹത്തിൻ്റെ ഈ വാക്കിൽ പിടിച്ചിരിക്കുകയാണ്, ക്ലബ് എന്നുള്ള വാക്കിൽ. ഞാൻ ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം രണ്ടാമത് വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ഇന്നലെ ഞാൻ ശ്രീ മോഹൻലാലിന് ഒരു കത്ത് തയ്യാറാക്കിയതാണ്. ആ കത്ത് തയ്യാറെന്ന് മാറ്റി എഴുതുകയാണ്, കാരണം ഇതും കൂടി ചേർത്തുകൊണ്ട് ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അമ്മ ക്ലബ്, ഞാൻ ചോദിച്ച ചോദ്യം എപ്പോഴും നിൽക്കുകയാണ്, അമ്മ ക്ലബ്ബാക്കാൻ അമ്മയുടെ എക്സിക്യൂട്ടീവ് ക്ലബ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട, കാരണം ഇത് രജിസ്റ്റർ ചെയ്ത എന്നെ, ഞാനാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുപോയത്. ആ എന്നെ ഇടവേള ബാബ പഠിപ്പിക്കേണ്ട, അമ്മ ചാരിറ്റബിൾ സൊസൈറ്റി ആണെന്നും ഈ ക്ലബ്ബുകളെല്ലാം ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്നും ഇടവേള ബാബുവിനെ അറിയണമെങ്കിൽ ഏതെങ്കിലും അഡ്വക്കേറ്റുമായിട്ട് കൺസൾട്ട് ചെയ്യണമായിരിക്കും. പക്ഷേ എനിക്കിതൊക്കെ അറിയാം, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അറിയാത്ത ആളൊന്നുമല്ല, 10-21 കൊല്ലമായിട്ടൊരു ജനപ്രതിനിധിയാണ്. 2 തവണ ഞാൻ കേരളത്തിൽ മന്ത്രിയായിട്ടുമുണ്ട്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ബാബുവിനറിയത്തില്ല. പിന്നെ ഇടവേള ബാബുവും അമ്മയും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സംവാദത്തിനാണെങ്കിൽ അത് നമുക്ക് ആലോചിക്കാം, അതും റെഡിയാണ്. അത് വേണോ, ഈ ഇത് പറഞ്ഞാൽ മതി, അമ്മ ക്ലബ്ബാണ്, അതൊരു തെറ്റിദ്ധാരണയാണ്, അങ്ങനെ ക്ലബ്ബല്ല, അതാണല്ലേ, അതല്ലേ ഫേസ്ബുക്കിൽ വരേണ്ട പോസ്റ്റ്, ഗണേഷ് കുമാർ തെറ്റിദ്ധരിച്ചതാണ്. അതങ്ങനെയല്ല, ആരും തെറ്റിദ്ധരിക്കേണ്ട, അമ്മ ക്ലബ്ബല്ല, അമ്മ പഴയ പോലെ താരങ്ങളുടെ വെൽഫെയറിനുള്ള സംഘടനയാണെന്നൊന്ന് പറഞ്ഞാൽ പോരെ. അതിനെ അമ്മ ഈ ക്ലബിൻ്റെ ഇംഗ്ലീഷ് വ്യാഖ്യാനം ആര് ചോദിച്ചു? അതൊക്കെ ഞങ്ങൾക്കും അറിയാം, വിക്കിപീഡിയ കയറി അറിയാമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളൊക്കെ നോക്കിയാൽ കിട്ടും, അതിനുള്ള ഇതൊക്കെ അറിയാം എങ്ങനെ വിക്കിപീഡിയ കയറേണ്ടത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.